दूर दूर मामा दीन तीर में कन्नो नट्टु कातिरुन स्नेह में दूर दूर मामा दीन तीर में कन्नो नट्टु कातिरुन स्नेह में रसूल तंगले इडनेंजिनुल्लिलाय चेर्तु वेच्चु इश्क तीर्थ लोगमे അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതു മുതൽ ഈ സമയം വരെ 48 ഫോൺ കോളുകൾ എനിക്ക് വന്നു. പല ഫോൺ വിളികളോടും പ്രതികരിച്ചു തുടങ്ങുമ്പോഴേക്കും ഒച്ച വെക്കലും ചീത്ത പറയലും പരിഹസിക്കലും ആക്ഷേപിക്കലും അധിക്ഷേപിക്കലുമാണ്. കാര്യമെന്താണെന്നറിയാതെ ഞാൻ അത്ഭുതപ്പെട്ടു. ഒന്ന് രണ്ടാളുകളോട് വളരെ വിനീതമായി ചോദിച്ചു, എന്താണ് സംഭവം, നിങ്ങളിങ്ങനെ പറയാനുള്ള കാരണമെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് യാഥാർത്ഥ്യം അറിയുന്നത്. യൂട്യൂബിലൊരു ചാനൽ നടത്തി നിഷ്പക്ഷം നിലപാടു പറയുന്നു എന്നവകാശപ്പെടുന്ന അനിൽ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഒരാൾ ഷെയർ ചെയ്തിരിക്കുകയാണ്. കുഞ്ഞു മുഹമ്മദ് എന്ന പ്രൊഫൈൽ ഐ ഡിയിൽ നിന്നാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിലെഴുതിയിരിക്കുന്നത്, ഡോക്ടർ സാറേ, ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുന്ന താങ്കൾക്ക് ആയിരമായിരം പൂച്ചെണ്ടുകൾ. നല്ല കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഇദ്ദേഹത്തിന് യോജിപ്പുള്ളതുകൊണ്ട് അദ്ദേഹം പൂച്ചെണ്ട് കൊടുത്ത് ആദരിച്ചതാണ്. അതിന് നമുക്ക് വിരോധമില്ല. എന്നിട്ട് തൊട്ടടുത്ത് ഇതാണ് അയാളുടെ ഫോൺ നമ്പർ, 860-6767-545. ഇത് എൻ്റെ നമ്പറാണ്. എന്നിട്ട് കൊടുക്കുന്നു, എല്ലാവരും അദ്ദേഹത്തെ വിളിച്ച് ആവും വിധം പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുപാടാളുകൾ രാവിലെ മുതൽ എന്നെ വിളിക്കാൻ തുടങ്ങിയതാണ്. ചിലരൊക്കെ എന്താണെന്ന് പോലും അറിയാതെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുബ്ബ പൊളിക്കാൻ ആഹ്വാനം ചെയ്തോ, നീ എന്തു മുസ്ലിമാണ് എന്നൊക്കെ രീതിയിലാണ് ചിലർ പ്രതികരിക്കുന്നത്. മറ്റു ചിലർ വേറെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അബ്ദുസ്സലാം സഖാഫി തൂവക്കാട് എന്ന് പറയുന്ന തൊയ്ബ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും അദ്ദേഹം ഒരു വാർത്ത പുറത്തുവിട്ടു. ആ വാർത്ത എന്തായിരുന്നു? 2014 ഇത്തരത്തിൽ ഒരു പഠനം നടന്നിട്ടുണ്ടെന്നും ആ പഠന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്നത്തെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തെളിവായി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് അനിൽ ഡോക്ടർ വളരെ വൈകാരികമായി ഒരു മറുപടി പറഞ്ഞു. ആ വീഡിയോ വേറൊരാൾ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഫോൺ നമ്പർ അതിൽ കൊടുത്തുകൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ ചാനൽ പരിശോധിക്കുന്ന ആർക്കുമറിയാം. പക്ഷേ വഹാബികളും വഹാബിസത്തോട് താൽപ്പര്യമുള്ള ചില ആളുകളും കേട്ട പാതി കേൾക്കാത്ത പാതി എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുമായി ബന്ധപ്പെട്ടതും മുസ്ലിമീങ്ങൾക്ക് എന്നും വലുത് തന്നെയാണ്. അതിനെ ചോദ്യം ചെയ്താൽ ആർക്കും വേദനയുണ്ടാവുകയും ചെയ്യും. അല്പമെങ്കിലും വിശ്വാസമുള്ള ഒരാൾ ചോദ്യം ചെയ്യുകയും ചെയ്യും, സ്വാഭാവികമാണ്. അത്തരത്തിൽ അനിൽ ഡോക്ടർ ഒരു വീഡിയോ ചെയ്തു. എന്നാൽ ആ വീഡിയോയോടും എനിക്ക് വിയോജിപ്പാണുള്ളത്. കാരണം അബ്ദുസ്സലാം സഖാഫിയുടെ ആ വീഡിയോ അതിനോട് എതിർപ്പ് രേഖപ്പെടുത്തുമ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ ആധികാരികമായി ഖണ്ഡിക്കുകയാണ് വേണ്ടത്. അതിനു പകരം ഈ അനിൽ ഡോക്ടർ
ഒരു സാധാരണക്കാരന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് അബ്ദുസ്സലാം സഖാഫി വരുമാനത്തിനു വേണ്ടിയാണത്രേ ഇത് ചെയ്യുന്നത്. ഇദ്ദേഹം വരുമാനത്തിനു വേണ്ടിയല്ല എന്ന് തോന്നിപ്പോകും. ഇദ്ദേഹം ന്യായമായും യൂട്യൂബിൽ നിന്ന് വരുമാനം കൈപ്പറ്റുന്നുണ്ട് എന്ന് ആർക്കും മനസ്സിലാകും. അദ്ദേഹം വലിയ സൗജന്യ സേവനമൊന്നുമല്ല ഈ നടത്തുന്നത്. എന്നിട്ടും മറ്റൊരാൾ വരുമാനം വാങ്ങുന്നതിനെയാണ് ഇയാൾ പരിഹസിക്കുന്നത്. അതോടൊപ്പം തന്നെ സലാം സഖാഫി ഇട്ടിരിക്കുന്ന കോട്ടിനെയും അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ നടത്തിയാണ് ഒരാളെ ഇദ്ദേഹം വിമർശിക്കുന്നത്. അതിനോടെനിക്ക് യോജിക്കാൻ കഴിയുന്നതേയല്ല. മാത്രമല്ല, സലാം സഖാഫി ഉദ്ധരിച്ച തെളിവുകൾ ആ വാർത്താ മാധ്യമങ്ങളിൽ അങ്ങനെ ഒന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് ചൂണ്ടിക്കാണിക്കാം. ആ പറഞ്ഞ വാദഗതികൾ തെറ്റാണ് എങ്കിൽ അദ്ദേഹത്തിന് അതിനെ ചോദ്യം ചെയ്യാം. അതൊന്നുമില്ലാതെ വെറുതെ വന്നിരുന്ന് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെയോ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ നിഷ്പക്ഷക്കാരനായ അനിൽ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ വഹാബികൾ ഈ ഒരാശയം പരസ്യമായി പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. താങ്കൾ അത് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണോ ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് വരാൻ പോലും കഴിയാത്ത നിലയിൽ വഹാബികൾ പരസ്യമായി പ്രസംഗിച്ച ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സൗദിയിലെ ഒരുപാട് ജാരങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുപ്പ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലോ, ഞങ്ങൾക്ക് തകർക്കാൻ കേന്ദ്രമിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുപ്പ തകർക്കും. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുപ്പ തകർക്കും. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുപ്പ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് തകർക്കാൻ നിന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പ് പോയിട്ട് കുറെ ഖുറാബികൾ നെഞ്ഞത്തടിച്ച് ചാവും എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തുപോണ്ടാന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അതവിടെ നിലനിർത്തിയിരിക്കുന്നു. KNM-നു ഭരണം കിട്ടിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറു ശരീഫിന്റെ മുകളിലുള്ള കുബ്ബ തകർക്കും. കേരളത്തിലെ വഹാബികൾക്ക് അധികാരം കിട്ടിയാൽ ഇതിവർ പ്രസംഗിച്ചതാണ് എന്നു മാത്രമല്ല, സൗദി ഗവൺമെന്റ് അവിടെ അത് നിലനിർത്താനുള്ള കാരണം മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ആദരവ് കൊണ്ടല്ല, മറിച്ച് കുറേ ഖുറാഫികൾ സൗദി കോൺസുലേറ്റിൻ്റെ മുമ്പിൽ പോയി നിന്ന് ആത്മഹത്യ ചെയ്യണ്ട, ചാകണ്ട എന്ന് കരുതിയിട്ടാണെന്ന് വരെ കേരളത്തിൽ വഹാബികൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഡോക്ടറെ, നിങ്ങളിതൊന്നും കണ്ടിട്ടില്ലേ? അതോ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അന്ധത ബാധിക്കാറുണ്ടോ? സുന്നി പണ്ഡിതന്മാരെ വിമർശിക്കുന്ന വിഷയത്തിൽ മാത്രമാണോ താങ്കളുടെ ഈ നിഷ്പക്ഷം നിലപാടുള്ളത്? എനിക്കറിയില്ല. ഒരു സുന്നിയും മുത്തുനബിയുടെ റൗള തകർക്കണമെന്ന് നാളെ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. അത് തകർക്കണമെന്നും അവിടെ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ശരീരത്തെ മാറ്റി കബറടക്കണമെന്നും മലയാളത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ നാട്ടിൽ വഹാബി മൗലവിമാർ പ്രസംഗിച്ചിട്ടുണ്ട്. അവർക്കെതിരെ താങ്കൾ ഒരക്ഷരം പോലും സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് ചില വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ചുകൊണ്ട് ഇവരുടെ സ്വഭാവം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും ആ പണ്ഡിതനെ വ്യക്തിപരമായും മറ്റ് രീതിയിലും അധിക്ഷേപിക്കുന്നതാണോ നിലപാടുകളിലെ നിഷ്പക്ഷം എന്നെനിക്ക് മനസ്സിലാകുന്നുമില്ല. ഏതായാലും ആ വീഡിയോ ഷെയർ ചെയ്ത ആളുകളോട് പറയട്ടെ, അത് ഞാൻ പ്രസംഗിച്ചതല്ല. അതുകൊണ്ട് ആ വീഡിയോയുടെ ഉത്തരവാദിത്തം എനിക്കില്ലെന്നു മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി അബ്ദുസ്സലാം സഖാഫി ഉസ്താദിൽ നിന്ന്
പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഞാൻ. എന്നെ തെറി വിളിച്ചവരോട് കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാതെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അല്പമെങ്കിലും ക്ഷമ കാണിക്കണമെന്നേ പറയാനുള്ളൂ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.